നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്നും വ്യക്തമാക്കി സിപിഎം സംസ്ഥാന സെക്രട്ടറി എംവി ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ് വർഗീയതയ്ക്കെതിരെ ആരൊക്കെ പോരാടുന്നുണ്ട് അവരോടൊക്കെ യോജിക്കാനാകുന്ന വിശാലവേദി ഇന്ത്യയിലുണ്ട് അതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന നിലയിലല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി വർഗീയ നിലപാടുള്ളത് എസ്ഡിപിഐ പോലുള്ളവർക്കാണ് അവരോട് കൂട്ടുകൂടിയ നിയമങ്ങളിൽ ലീഗിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി രണ്ടാം എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വലിയ രീതിയിലുള്ള പ്രചാരവേലയാണ് സർക്കാരിനെതിരെ ഉണ്ടായത് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ചേർന്ന് ആദ്യം തന്നെ വലിയ കടന്നാക്രമണത്തിലേക്ക് നീങ്ങിയിരുന്നു ഇടതുപക്ഷം എന്ന വ്യാജേനെ വലതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിൽ നിൽക്കുന്ന ചിലർ വലിയ രീതിയിൽ സർക്കാരിനെതിരായും പാർട്ടിക്കെതിരായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും ഓരോ വിഭാഗത്തെയും അണിനിരത്തി ഉപയോഗിച്ചു വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗമനപരമായ ഉള്ളടക്കം തകർത്ത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഇല്ലാതാക്കി കാവ്യവൽക്കരണം നടത്താനുള്ള ശ്രമം കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവർണറെ ഉപയോഗിച്ച് ശ്രമം തുടങ്ങിയതെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു കൂടാതെ നിയമസഭ പാസാക്കുന്ന നിയമം ഒപ്പിടരുത് എന്ന് ഗവർണറോട് കോൺഗ്രസ് പറയുന്ന സ്ഥിതിയും ഉണ്ടായി കേരളത്തിന്റെ കെപിസിസി പ്രസിഡന്റ് ആർഎസ്എസിനു വേണ്ടി വാദിക്കുകയും നെഹ്റുവിനെ പോലും ആർഎസ്എസ് പ്രവർത്തകൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് നേതൃത്വം നെഹ്റുവിനെ സംരക്ഷിക്കാനായി മുന്നോട്ട് വന്നില്ല എന്നത് നാം കണ്ടതാണ് സിപിഎം തന്നെയാണ് നെഹ്റുവിനെ അപ്പോഴും പ്രതിരോധിച്ചത് യുഡിഎഫിന്റെ ഭാഗമായി നിൽക്കുന്നവർ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതോടുകൂടി യുഡിഎഫ് എന്ന സംവിധാനം ഗുരുതര പ്രതിസന്ധിയിലായി വിഴിഞ്ഞം സമരത്തെ ജനാധിപത്യപരമായ രീതിയിലാണ് കണ്ടതെന്നും എംവി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കലാപത്തിലേക്ക് ചിലർ തിരിച്ചു കേരളത്തിലെ മന്ത്രിയുടെ പേര് നോക്കി വർഗീയമെന്ന സമീപനം സ്വീകരിക്കുന്നവരോട് അന്നും ഇന്നും യോജിച്ചിട്ടില്ല സമരം ഇപ്പോൾ അവസാനിച്ചു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ വിവിധ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോവുക സിപിഎമ്മിനും ആ നിലപാട് തന്നെയാണ് കേരളത്തിൽ നിന്നുമുള്ള എംപിമാർ കേരള സർക്കാരിനെയോ ജനതയെയോ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഒറ്റക്ഷരമുണ്ടില്ല സജി ചെറിയാൻ വിഷയത്തിൽ നിലവിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കുന്നതെന്നും എംവി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത